കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന കർത്താവേ അങ്ങേയ്ക്ക് മഹത്വം അധ്യായം 11 27 മുതലുള്ള തിരുവചനങ്ങൾ അവർ വീണ്ടും ജെറുസലേമിൽ വന്നു അവൻ ദേവാലയത്തിലൂടെ നടക്കുമ്പോൾ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും അവൻ്റെ അടുത്തെത്തി അവർ അവനോട് ചോദിച്ചു എന്തധികാരത്താലാണ് നീ ഇവയൊക്കെ ചെയ്യുന്നത് ഇവ പ്രവർത്തിക്കുന്നതിന് ആരാണ് നിനക്ക് അധികാരം നൽകിയത് യേശു പറഞ്ഞു ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാം എന്നോട് ഉത്തരം പറയുവിൻ എന്തധികാരത്താലാണ് ഞാനിവ ചെയ്യുന്നതെന്ന് അപ്പോൾ പറയാം യോഹന്നാന്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ ഉത്തരം പറയുവിൻ അവർ പരസ്പരം ആലോചിച്ചു സ്വർഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പിന്നെന്തുകൊണ്ട് നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല എന്ന് അവൻ ചോദിക്കും മനുഷ്യരിൽ നിന്നെന്ന് പറയാൻ അവർക്ക് ജനങ്ങളെ ഭയമായിരുന്നു കാരണം യോഹന്നാൻ യഥാർത്ഥത്തിൽ ഒരു പ്രവാചകനാണെന്ന് എല്ലാവരും കരുതിയിരുന്നു അതിനാൽ അവർ യേശുവിനോട് പറഞ്ഞു ഞങ്ങൾക്കറിഞ്ഞുകൂടാ അപ്പോൾ യേശു പറഞ്ഞു എന്തധികാരത്താലാണ് ഞാനിവ ചെയ്യുന്നതെന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല കർത്താവിൻ്റെ സുവിശേഷം ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ നമ്മളിന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗം നമുക്കറിയാം മർക്കോസിൻ്റെ സുവിശേഷ 11 അധ്യായത്തിലൂടെയാണ് ഈ ദിവസങ്ങളൊക്കെ നമ്മൾ കടന്നു പോകുന്നത് ഈശോ ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്നു ബദാനിയയിലേക്ക് പോകുന്നു വീണ്ടും ജെറുസലേം ദേവാലയത്തിലേക്ക് വരുന്നു അവിടെ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്നവരെ അവിടെ നാട്ടി പുറത്താക്കുന്നു വീണ്ടും ബദാനിയയിലേക്ക് പോകുന്നു അവിടെ ശപിച്ച അത്തിമരം കരിഞ്ഞുപോയത് കാണുന്നു വീണ്ടും കർത്താവിൻ്റെ ജെറുസലേമിലേക്കുള്ള പ്രവേശനമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുക അപ്പോൾ കർത്താവ് ജെറുസലേം ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ചാട്ട കൊണ്ട് എല്ലാവരും അടിച്ച് തകർക്കുന്ന സംഭവത്തിന് ശേഷമുള്ളതാണ് ഈ സുവിശേഷ ഭാഗം വരുന്നത് അതുകൊണ്ടാണ് ഈ നിയമജ്ഞർ ഫരിസേരൊക്കെ വന്നിട്ട് ചോദിക്കുന്നത് എന്തധികാരത്താലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത് നിൻ്റെ അധികാരം എന്താണ് നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ ഇവിടെ വന്ന ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ഇതെല്ലാം അടിച്ച് തകർക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളവരെ പിടിക്കും എന്നിട്ട് ചോദിക്കും നീ എന്തധികാരത്തിൽ അത് ചെയ്യുന്നതെന്ന് ചോദിക്കും എന്ന് പറയുന്നത് പോലെ ഇവർ ചോദിക്കുക നീ എന്തധികാരത്തിലാണ് ഈ പുരോഹിതന്മാർ നിയമജ്ഞരൊക്കെ ചോദിച്ചു നീ എന്തധികാരത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും യേശുവിൻ്റെ അധികാരത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് അറിയാം ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ തിരിച്ചവരോടൊരു മറുചോദ്യമാണ് ചോദിക്കുന്നത് അത് ഒരു ജ്ഞാനമാണ് ഒരു ദൈവീക ജ്ഞാനമാണ് ഈശോ അതിനുത്തരം ഡയറക്റ്റ് ഒരു ഉത്തരം കൊടുക്കാതെ ഈശോ മറിച്ചൊരു ചോദ്യം ചോദിച്ചു അതിന് നിങ്ങൾ ആദ്യം ഉത്തരം പറ അങ്ങനെയാണ് ഞാനിത് ഉത്തരം പറയാമെന്ന് പറയും എന്നിട്ട് പറഞ്ഞു യോഹന്നാൻ ദൈവത്തിൽ നിന്നാണോ മനുഷ്യരിൽ നിന്നാണോ എന്ന് ചോദിച്ചു യോഹന്നാൻ മനുഷ്യരിൽ നിന്നാണെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം ഇവർക്കെതിരെ തിരിയും കാരണം അവനൊരു പ്രവാചകനാണെന്ന് ജനം മുഴുവൻ വിശ്വസിച്ചിരുന്നു ദൈവത്തിൽ നിന്ന് ആണെന്ന് പറഞ്ഞാൽ അവനാണ് യേശുവിനെ കുറിച്ച് പറഞ്ഞത് ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണെന്ന് പിന്നെ എന്തുകൊണ്ട് യേശുവിൽ വിശ്വസിച്ചില്ല എന്ന് ജനം ചോദിക്കും അവിടെ ഒരു ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ യേശു പറഞ്ഞു എന്നാൽ പിന്നെ ഞാനും പറയുന്നില്ല എന്തധികാരത്താലാണ് പക്ഷേ യേശു തൻ്റെ സുവിശേഷ ജീവിതത്തിലുടനീളം യേശുവിൻ്റെ അധികാരം എന്താണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് മത്തായിയുടെ സുവിശേഷം 28 അധ്യായം അതിൻ്റെ 18 തിരുവചനത്തിൽ ഈശോ പറയുന്നുണ്ട് ഈ ഭൂമിയിലും സ്വർഗത്തിലുമുള്ള സകല അധികാരവും ദൈവം എനിക്ക് പിതാവ് എനിക്ക് തന്നിരിക്കുന്നു അപ്പൊ പിതാവിൻ്റെ അധികാരത്തിലാണ് ഈശോ ചെയ്യുന്നത് അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം 6 അധ്യായത്തിലും നാം വായിക്കുമ്പോൾ അവിടെ കാണുന്ന ഒരു കാര്യമുണ്ട് 6:38 ഞാൻ ഇതൊന്നും സ്വമേധയാ ചെയ്യുന്നതല്ല എൻ്റെ പിതാവ് തന്ന അധികാരത്തിലാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് ഒന്നും ഞാൻ എൻ്റെ ഇഷ്ടത്തിനല്ല ചെയ്യുന്നത് എൻ്റെ പിതാവിൻ്റെ ഹിതം നിറവേറ്റുക എന്നത് മാത്രമാണല്ലോ ലക്ഷ്യമെന്ന് ഈശോ പറയുന്നുണ്ട് അപ്പോൾ യേശുവിൻ്റെ അധികാരം മുഴുവനും പിതാവിൽ നിന്ന് ലഭിച്ച അധികാരമാണ് ഇനി ആ അധികാരം എന്ന് പറയുന്നത് പിതാവിൻ്റെ ഹിതത്തോടുള്ള വിധേയത്വം ദൈവഹിതത്തോടുള്ള യേശുവിൻ്റെ വിധേയത്വമായിരുന്നു അവൻ്റെ അധികാരം ഉണ്ടെന്നാണ് ഈശോ ചെയ്തത് ഈശോ തൻ്റെ ജീവിതത്തിൽ ഉടനീളം ചെയ്തത് പിശാചുകളെ ബഹിഷ്കരിച്ചു രോഗികളെ സുഖപ്പെടുത്തി മരിച്ചവർ ഉയർപ്പിച്ചു ഇതിനുള്ള അധികാരം യേശുവിന് എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചാൽ ദൈവപിതാവിൻ്റെ ഹിതം പൂർത്തീകരിക്കുക എന്നുള്ള അവരെ ഒറ്റ ലക്ഷ്യമായിരുന്നു യേശു പുലർത്തിയത് അപ്പൊ പിതാവിൻ്റെ അധികാരമാണ് പുത്രനായ ഈശോ തൻ്റെ ജീവിതത്തിലൂടെ പൂർത്തിയാക്കിയത് ഇനി
നമ്മുടെ അധികാരം എന്താണ്? നമ്മുടെ ആത്മീയ അധികാരം എന്താണെന്ന് വെച്ചാൽ യേശു നമ്മോട് കൂടെയുണ്ടെന്നും അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചുവെന്നും രക്തം ചിന്തിയെന്നും അങ്ങനെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും എന്നെ വീണ്ടെടുത്തെന്നും സ്വർഗത്തിൻ്റെ അവകാശികളാക്കി എന്നെയും പുത്രൻ്റെ കാൽവരിയാഗത്തിലൂടെ മാറ്റിയെന്നുള്ള എൻ്റെ വിശ്വാസമാണ് എന്നെ ഉദ്ധിതനെ പോലെ ഉദ്ധാനം ചെയ്തവനെ പോലെ ജീവിക്കാനുള്ള കരുത്ത് തരുന്നേ. അവൻ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റുവെന്നും ഉദ്ധിതനായ കർത്താവ് ഇന്നും ജീവിക്കുന്നുവെന്നുള്ള അവനിലുള്ള വിശ്വാസമാണ് എൻ്റെ ജീവിതത്തിൻ്റെ അധികാരം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ലീശോ യോഹന്നാന്റെ സുവിശേഷം 8:46 വചനത്തിൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നിങ്ങളിൽ ആർക്ക് എന്നിൽ ഒരു പാപം തെളിയിക്കാൻ പറ്റും? നിങ്ങൾ കാണിച്ചുതരാൻ പറഞ്ഞു. നമുക്ക് എത്ര പേർക്ക് ഇങ്ങനെ വെല്ലുവിളിക്കാൻ പറ്റും? ഈശോ ചങ്കുറ്റത്തോടെ നിന്നിട്ട് ചോദിച്ചു, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു പാപം എന്നിൽ തെളിയിക്കാൻ പറ്റും? നമുക്ക് ആർക്ക് ഈ ഒരു അധികാരത്തോട് പറയാൻ പറ്റും? അപ്പോ പാപമില്ലാത്തവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു അധികാരമുണ്ട്, ദൈവത്തോട് ഐക്യപ്പെട്ട് ജീവിക്കുന്നവന്റെ ഒരു അധികാരമുണ്ട്, അത് ലോകത്തിന് തകർക്കാൻ പറ്റില്ല. അപ്പോ യേശു ക്രിസ്തുവിലുള്ള നമ്മുടെ അധികാരം എന്താണ്? പാപരഹിത ജീവിതത്തിന്റെ അധികാരമാണ്. കാരണം യേശു ഈ ലോകത്തിലേക്ക് വന്നത് പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണെന്ന് വചനം. അപ്പോ യേശു എൻ്റെ പാപങ്ങൾ ഏറ്റെടുക്കുകയും എന്നെ പ്രതി എൻ്റെ പാപങ്ങളെ പ്രതി അവൻ മരിക്കുകയും ഉദ്ധാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് എന്നെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും ദൈവസ്നേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കൈപിടിച്ചുയർത്തിയെന്ന് ഒരു ദൈവ പൈതൽ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ഏറ്റെടുക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നതാണ് അവൻ്റെ ആത്മീയാധികാരം. ഇതാണ് നമ്മുടെ അധികാരം. അപ്പൊ നമ്മളെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല, നമ്മളെ ആർക്കും തോൽപ്പിക്കാൻ പറ്റും. കാരണം ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവഹിതത്തോടനുസരിച്ച് ദൈവഹിതത്തിന് വിധേയപ്പെട്ട് ജീവിക്കുന്ന പാപരഹിത ജീവിതം നയിക്കുന്ന ഒരു ദൈവവൈതലിനെ ലോകത്തിന് പരാജയപ്പെടുത്താൻ പറ്റില്ല, ലോകത്തിന് തോൽപ്പിക്കാൻ പറ്റില്ല. ലോകത്തിൻ്റെ മുമ്പിൽ അവൻ ലജ്ജിതനാകില്ല എന്നാണ് ആദ്യത്തെ വായനയിൽ നമ്മൾ വായിച്ചത്. പ്രഭാഷകന്റെ പുസ്തകം 51:17 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, ഈ ദൈവീക ജ്ഞാനം എന്ന് പറഞ്ഞാൽ ദൈവഹിതത്തോട് വിധേയപ്പെട്ട് ജീവിക്കാനുള്ള ഒരുവന്റെ ജ്ഞാനം, ഒരുവന്റെ അറിവ്, അതിനനുസരിച്ച് ജീവിക്കുന്ന ഒരു ദൈവ പൈതലിനെ ലോകത്തിന് ലജ്ജിതനാക്കാൻ പറ്റില്ല എന്നാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളിൽ ഈ ലോകത്തിൽ ലജ്ജിതരാകുന്നപ്പോഴാ, പാപം ചെയ്യുമ്പോഴാ. അവിടെയാണ് ലുപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, അവർ പാപം ചെയ്തു, അവർക്ക് ലജ്ജ തോന്നിയെന്ന് പറയുന്നത്. അവർക്ക് ലജ്ജ തോന്നി. അവർക്ക് എപ്പോഴാ ലജ്ജ തോന്നി? പാപം ചെയ്തപ്പോ. അപ്പൊ പാപം ചെയ്യുമ്പോഴാണ് നമ്മൾ ലജ്ജിതരാകുന്നത്. ഈ ദൈവസ്നേഹത്തിന്റെ അനുഭവവും യേശു ക്രിസ്തു എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള ഒരുവന്റെ വിശ്വാസവും ബോധ്യവുമാണ് നമ്മുടെ അധികാരം. എന്താണ്? പാപരഹിത ജീവിതം നയിക്കാനുള്ള അധികാരം. ഈ അധികാരം നമുക്ക് കിട്ടിയാൽ ലോകത്തിന്റെ ഒന്നിനെ നമ്മൾ തോൽപ്പിക്കാൻ പറ്റില്ല. യേശുവിന്റെ ജീവിക്കുന്ന സാന്നിധ്യവും അവന്റെ സ്നേഹവും അവന്റെ പാപമോചനവും ഇതെല്ലാം അവൻ തൻ്റെ ബലിയിലൂടെ നമുക്ക് നൽകിയെന്ന് ഒരുവൻ ആത്മാവിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നിടത്ത് പാപരഹിത ജീവിതം നയിക്കാൻ പറ്റും. ആ പാപരഹിത ജീവിതം അവൻ്റെ ജീവിതത്തിൻ്റെ അധികാരമായിട്ട് മാറും, ആത്മീയ അധികാരമായിട്ട് മാറും. ഞാനിപ്പോഴും ഓർക്കുകയാണ്, ഇവിടെ മാതാപിതാക്കള് ഒരു പെങ്കുച്ചിരം കൂട്ടിക്കൊണ്ട് വന്നു. വന്നെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ സംസാരിക്കണം, അവളൊരു അക്രൈസ്തവനുമായിട്ട് പ്രണയത്തിലാണ്. അപ്പൊ ഞാൻ പറയണം, അച്ഛനൊന്ന് പറഞ്ഞു ഇവളെ ഒന്ന് തിരുത്തണം, അതിനാണ് കൊണ്ടുവന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾക്ക് വീട്ടിൽ പറഞ്ഞു കൊടുത്താൽ പോരെ. പറഞ്ഞു, അച്ഛൻ ഞങ്ങൾ പ്രേമിച്ചാ കെട്ടിയത്, അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവന്ന, അച്ഛൻ പറഞ്ഞ് അവളൊന്ന് മനസ്സിലാക്കി കൊടുത്താൽ മതിയെന്ന്. ഇവർക്ക് എന്തുകൊണ്ട് പറയാൻ പറ്റത്? ഇവർക്ക് എന്തുകൊണ്ട് അധികാരം നഷ്ടപ്പെട്ടു? അതേ വിഷയത്തിൽ ഇവർ ഇന്നലകളിൽ വീണു പോയതുകൊണ്ട് അവർക്ക് ആ അതേക്കുറിച്ച് പറയാനുള്ള അധികാരമില്ല. എന്ന് പറയുന്ന പോലെ ദൈവസ്നേഹത്തിലൊരുവനായിരിക്കുകയും പാപരഹിത ജീവിതം നയിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ പറയാനുള്ള, തിരുത്താനുള്ള അധികാരം നമുക്കുണ്ട്. ആ അധികാരം പാപരഹിത ജീവിതം തരുന്ന അധികാരമാണ്. അതാണ് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ഒരുവൻ സ്വന്തമാക്കുന്നത്. ഈ അധികാരത്തിലാണ്, ഈ ആത്മീയ അധികാരത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് നമുക്ക് വേണ്ട അധികാരവും. ലോകം തരുന്ന അധികാരമല്ല, മനുഷ്യൻ തരുന്ന അംഗീകാരമല്ല, അതിനപ്പുറമായി പാപരഹിത ജീവിതം നയിക്കുമ്പോഴുണ്ടാകുന്ന ഒരാത്മീയ സ്വാതന്ത്ര്യവും ഒരാത്മീയ അധികാരവും പേറിക്കൊണ്ട് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ഓരോ ദൈവമക്കളെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സുവിശേഷത്തിൻ്റെ സന്ദേശം ഹൃദയത്തിൽ ഏറ്റെടുത്ത് യേശു തൻ്റെ പിതാവിനോട് ചേർന്നിരുന്നപ്പോൾ, പിതാവിൻ്റെ ഹിതം ജീവിതത്തിൽ പൂർത്തിയാക്കിയപ്പോൾ അനുഭവിച്ച അതേ അധികാരം യേശുവിനോട് ചേർന്നിരിക്കുമ്പോൾ, യേശുവിൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ നമ്മെ സമർപ്പിക്കുമ്പോൾ നമുക്കും അനുഭവിക്കാൻ പറ്റും എന്നുള്ള വിശ്വാസത്തോടെ ജീവിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഉള്ള കൃപയ്ക്കായി
ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.